നമസ്കാരം. കണ്ടില്ലേ, ഒരു ഭിത്തി തേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ നഗ്നമായ കൈകൊണ്ടാണ് അവർ ഈ കാര്യം ചെയ്യുന്നത്. സാറ് നമ്മള് സിമെന്റോ മണലോ ഒക്കെ ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോ കൈകൊണ്ട് ഡയറക്റ്റ് ചെയ്യാണ്. നമ്മൾ എന്താ പറയാ, ഒരു ചുമര് പ്ലാസ്റ്റർ ചെയ്യണം ഇവിടെ, അത് കൈകൊണ്ടാണ് ചെയ്യുന്നത്. ബൈ, നമസ്കാരം. ഒരു പ്രശ്നമൊന്നുമില്ല, കൈക്ക് യാതൊരു പ്രശ്നം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡി കെ ജിപ്സം പ്ലാസ്റ്ററിനെ കുറിച്ചാണ്. ഈ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ കൈക്കൊന്നും ഒരു പ്രശ്നമില്ല. അത് കൈര് മാത്രമല്ല, വളരെ വളരെ ഉപകാരപ്രദമായിട്ടാണ്, വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ്. മണല്, സിമെന്റ്, പുട്ടി ഇതൊന്നും ആവശ്യമില്ലാതെ വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സർഫസ് കിട്ടും നമുക്ക്. വളരെ ചുമരുകളൊക്കെ വളരെ ഫിനിഷിംഗ് ആയി കിട്ടും, ഒരു ഗ്ലാസ് ഫിനിഷിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട് ഡി കെ ജിപ്സം, അത് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇതിവിടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ദീപക്. നമസ്കാരം. നമസ്കാരം ദീപകേ, ഇത് പിടിച്ചോ. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്? ഞാൻ ജിപ്സം പ്ലാസ്റ്ററിങ് ശരിക്കും പറയണം, കേരളത്തിലെ ഒരു 12 വർഷമായിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ഉണ്ട് കേരളത്തില്. ശരിക്കും നമ്മുടെ സിമെന്റേയും മണലേയും വെച്ചിട്ടാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചുമര്, ഇപ്പൊ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലും കൊമേഴ്ഷ്യൽ ഏരിയയിലും ചുമരുകൾ പ്ലാസ്റ്റർ ചെയ്തിരുന്നത്. ഈ മണലേ കിട്ടാതായപ്പോ സെറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പല പല പ്രോബ്ലംസും വരുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ജിപ്സത്തിലെ അങ്ങനെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സാധാരണ മറ്റേ മണൽ, സിമെന്റ് മണൽ പ്ലാസ്റ്ററിങ് ജിപ്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയടക്കം വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു 30%, അതായത് 30% നമുക്ക് ലാഭം, 30% ലാഭം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതിന്റെ സർഫസ് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ പിന്നീടുള്ള പെയിന്റിങ്ങിന്റെ വർക്കിനും വളരെയധികം കുറഞ്ഞ നല്ല പക്കി ആയതുകൊണ്ട്, പിന്നെ നല്ല പ്യുർ വൈറ്റ് കളറിലാണ് അത് വരിക. ഞാനിത് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. എങ്ങനെയാണ് ഈ ജിപ്സത്തിന്റെ ഒരു കഥ? സാധാരണ നമുക്ക് സിമെന്റ് എന്ന് പറയുമ്പോൾ കെമിക്കല് കാര്യങ്ങള് എന്തെങ്കിലും അതിന്റെ കണ്ടന്റ് അങ്ങനെയായിരിക്കും. ജിപ്സം എന്ന് പറയുന്നത് ഒരു റോക്ക് ആണ്. അത് അതില് കാൽസ്യം സൾഫേറ്റ് ആണ് കൂടിയിട്ട് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോ നാച്ചുറൽ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ കെമിക്കലിന്റേതായ പുതിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ സാധാരണ സ്കൂളുകള്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകള്, ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ ജിപ്സ് ഉപയോഗിക്കാൻ കാരണം അതാണ്. കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മാത്രമേ തന്നെ ചൂട് വളരെയധികം കുറയും. അത് വളരെയധികം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം സിമെന്റ് മണൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ റൂമിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചൂട് എന്ന് പറയുന്നത് നമുക്ക് ഫാനോ എ സിയിലോ ഇരിക്കാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ അങ്ങനെ തീരെ ഒട്ടും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ജിപ്സം ചെയ്തിട്ടുള്ള റൂമുകളാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സിമെന്റ് മറ്റേ ഫാനോ എ സിയോ ഇല്ലെങ്കിലും ഇരിക്കാം. കാരണം അത്രയും കൂളിംഗ് ആയിരിക്കും. അത് നമ്മൾ ചെയ്ത റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ തണുവ് അനുഭവപ്പെടും. ഇതിനെ ജിപ്സത്തിന് ശരിക്കും പറയണമെങ്കിൽ ഒരു എലാസ്റ്റിക് സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറയണമെങ്കിൽ മറ്റേ ിലൊക്കെ കണ്ടുവരുന്നില്ല, ആ ഒരു വിള്ളല് ജിപ്സത്തിൽ കണ്ടുവരുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ ആക്ഷൻ അതുപോലെ റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ പൊട്ടിക്കണം എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഹാമർ തടിച്ചാൽ പൊട്ടും. അതിൽ എന്നോ അത് കാരണം ഇത് പൊട്ടില്ല, അത്രയും സ്ട്രോങ് ആണെന്ന് ഒരിക്കലും പറയും. ഇപ്പൊ ഒരു സംശയം, ആണിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ? ആണിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സിമെന്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ ആണിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അടിച്ചില്ല, അതിന് ചെറിയൊരു പീസ് ഇളകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമെന്റ് കാണാൻ സാധിക്കും, നല്ലൊരു ആണിടിച്ച് വെക്കലാണ് തൂക്കാണിട്ട്. ഇതാകുമ്പോ സ്ട്രേറ്റ് ആയിട്ടാണ് കരുപ്പുക്കളും. അതുപോലെ ഡ്രിൽ ചെയ്യുമ്പോഴും സ്ട്രേറ്റ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കഷ്ണം എന്റെ എന്താ പറയുക, ചെറിയ ചീല് ഇളകി പോരാ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സ്ട്രേറ്റ് ആണെന്ന് കരുപ്പുക്കളും. അപ്പൊ ഡ്രിൽ ചെയ്യാനോ ആണിടിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. നമ്മളെടുക്കില്ല എന്നാലും നമുക്ക് ആണിടിച്ച് നോക്കിയാലോ? തീർച്ചയായിട്ടും ആന അടിച്ചു നോക്കാം, ഡ്രിൽ ചെയ്ത് നോക്കാം, ഇനി ഇതിൽ വെള്ളം കോരി അടിച്ചു നോക്കാം. കാര്യം ഞാനിത് പുറം വരും, അതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മളിത് പുറം ഭാഗത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല, ഇന്റീരിയൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും കൂടിയിട്ടും ഇപ്പൊ നമ്മളിപ്പോ ഫ്ലോർ വാഷ് ചെയ്യുമ്പോഴും, ഇപ്പൊ വീടുകളാണ് പണിയുന്നെങ്കിൽ കിച്ചണിൽ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തൊക്കെ കുറച്ച് വെള്ളമാവും. അപ്പൊ നമ്മളിത് പൊളിഞ്ഞു പോരോ എന്നുള്ള ആശയക്കുഴപ്പം ജനങ്ങൾക്ക് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു നോക്കാം, ആണി അടിച്ചു നോക്കാം, ഡ്രിൽ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം. നമുക്ക് ആണി അടിച്ചു നോക്കാം ഇങ്ങനെ. ചീള് പോലും ഇല്ല. അപ്പൊ ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇങ്ങനെ അടിച്ചപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംബന്ധിച്ച് ഒരു കഷ്ടപ്പെടുത്ത് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ പാച്ച് ചെയ്യും? അതായത് സിമെന്റിലാണെങ്കിൽ നമ്മളത് പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു നിൽക്കും. കാരണം സിമെന്റിലെ ഒരു പീസ് പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പാച്ച് ചെയ്യുമ്പോൾ മുളച്ചു നിൽക്കും. പക്ഷെ ജിപ്സത്തിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കഷ്ണം ബൈ ചാൻസ് പോകുന്നു എങ്കിൽ കൂടി അത് നമ്മൾ വീണ്ടും പാച്ച് ചെയ്യുമ്പോൾ ഈ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ അത് മാറും. ഇപ്പൊ എങ്ങനെയാണോ സർഫസ് നിൽക്കുന്നത് അതേ പഴയ സ്ഥിതിയിലേക്ക് തന്നെ അത് മാറും. മുഴപ്പോ കാര്യങ്ങളൊന്നും വേച്ചു കൂട്ടിയാൽ മുഴച്ച് നിൽക്കില്ല.
അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പൊ ഇത് ഇപ്പൊ കണ്ടില്ല, ആണി അടിച്ചു, ഇനിയിപ്പോ വേറെ പൊട്ടിപ്പോയാലും നിങ്ങൾ വീട്ടിൽ ഭാവിയിൽ ഉപയോഗിക്കുമ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോയാലും നോ പ്രോബ്ലം. ഇത് ഇതുമാതിരി തന്നെ ഇതേ ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ഇത് തേച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദീപക് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു പ്രോഡക്റ്റ്. ഡ്രില്ല് ചെയ്യേണ്ട ഒരു സംശയം ഉണ്ടായിരിക്കും, ഡ്രില്ല് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഡ്രില്ല്. ഇനിയിപ്പോ വെള്ളം ഒഴിക്കുമ്പോ ഇത് പൊടിഞ്ഞു പോരോ ചിലപ്പോ സംശയം ഉണ്ടാവും, അപ്പൊ അതും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒഴിച്ചോ തുടരെ, എന്താ ഒരു പ്രശ്നമില്ല, വളരെ പെർഫെക്റ്റ് ആണ്. വെള്ളം ഒഴിച്ചാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, വളരെ പൊട്ടിപ്പോരോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോരോ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആണ്. ഇവിടെ ആണി അടിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അത്ര അടാ വെള്ളം ഒഴിച്ച് പറഞ്ഞു ഇവിടെ കൂടുതൽ ഫിനിഷിംഗ് ആയി, ഗ്ലാസ് മാതിരി അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലാസ് ഫിനിഷ് ആണ്. ശരിക്കും ആ ഫ്ലോറ് കണ്ടാൽ നമ്മൾ അതിന്റെ ഒരു ബോള് കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിന്റെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് അത്ര ഫിനിഷിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ദീപക് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് കേട്ടു, ഡി കെ ജിപ്സം പ്ലാസ്റ്ററിനെ കുറിച്ച് കേട്ടു. പക്ഷെ നമുക്ക് ഇതോടെ പണി നടക്കുന്ന സ്ഥലമാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാനായിട്ട് നമ്മുടെ ഈ കോളേജിൽ എസ് എച്ച് കോളേജിലെ അധ്യാപകരോട് ഇവിടെ ഈ പണി നടക്കുമ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് അവർ ഇത് സെലക്ട് ചെയ്തതൊക്കെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് ആദ്യം ചോദിക്കാം. നിജിൽ സാർ, സാർ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യാൻ കാരണമായത്? പരമ്പരാഗതമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തേപ്പിന് സമയത്ത് മണൽ കിട്ടാന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇപ്പൊ മണൽ നമുക്ക് കിട്ടാനില്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ് ആണ്. സാൻഡും മണൽ സിമെന്റും കൂടി നമുക്ക് തേക്കാനായിട്ട് വരുമ്പോൾ ഒരു വലിയൊരു ചെലവ് വരുന്നുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് ഈ പറയുന്ന ഡി കെ ജിപ്സം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോ നോക്കിയപ്പോ നമുക്ക് സാധാരണഗതിയിൽ വേണ്ടി വരുന്ന ഈ മണലും സിമെന്റും ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എത്രയും രസകരമായിട്ടാണ് അവർ ചെയ്യുന്നത് നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിസ്സാരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ പണി ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇതൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സെറ്റ് ആവാണ്. മുൻപ് നമുക്ക് വെയിറ്റ് ചെയ്ത് വന്ന് നനയ്ക്കാൻ നിൽക്കുന്ന പരിപാടി അതിനുള്ളതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഇത് നോക്കുമ്പോ തന്നെ അറിയാം വളരെ നല്ല ഫിനിഷിംഗ് ആണ്. മണലിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മണല് കൃത്യമായിട്ട് അയച്ചിട്ടില്ലെങ്കിൽ ക്രാക്ക് വീഴും. കാരണം എന്റെ അപ്പൻ ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള അത്യാവശ്യം അപ്പൊ വീടൊക്കെ വെക്കുമ്പോ ഇനി മനസ്സിലുണ്ട് എന്തായാലും ഇത് തന്നെ ഫോളോ ചെയ്യുന്നുള്ളത്. അത്രയും നല്ലൊരു ഫിനിഷിംഗ് എനിക്ക് ഇവിടെ കണ്ടപ്പോ തന്നെ മനസ്സിലാവും. പുതിയ ടെക്നോളജി വരുന്ന നമുക്ക് ഡിബിൻ സാറിന്റെ ഞാൻ ഈ കൺസ്ട്രക്ഷന്റെ ആദ്യം മുതലേ തന്നെ ഞങ്ങൾ ഇതിങ്ങനെ ഉറ്റു നോക്കിയിരിക്കുകയാണ്. ഇതിന്റെ അവസാനം ഒന്നാവാനായിട്ട് അവസാനത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങള് ആദ്യത്തെ രണ്ടാമത്തെ നിലയുടെ പണി കഴിഞ്ഞപ്പോ ഞാന് പോയി നോക്കി പുതിയൊരു മെത്തേഡ് കണ്ടപ്പോ തന്നെ അതെന്താന്ന് അന്വേഷിക്കുകയും നോക്കിയപ്പോ വളരെ സോഫ്റ്റ് ആൻഡ് വളരെ കൂൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. തൊട്ട് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു തണുപ്പ്. സാധാരണ നമ്മളൊരു പ്ലാസ്റ്റേർഡ് ഭിത്തി തൊടുമ്പോ തന്നെ ഒരു വാംനെസ് ആണ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു കൂൾ സർഫസ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ പുതിയ ടെക്നോളജി തന്നെയാണ്. കേരളത്തിൽ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നുണ്ടായിരിക്കും. ഇത് ഒരു പുതിയ തുടക്കമാണ്. കാരണം ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വളരെ മികച്ച ഒരു ഫ്ലോ ഇത് തന്നെയാണ്, ഒരു പ്ലാസ്റ്ററിംഗ് ടെക്നിക് തന്നെയാണ്. പുതിയ പുതിയ സംവിധാനങ്ങൾ അങ്ങനെ കടന്നു വരട്ടെ. നമ്മുടെ നാട്ടിലേക്ക് പുതിയ പുതിയ ടെക്നോളജിയും വരികയും ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് സിമെന്റ് പോലെയുള്ള വേസ്റ്റേജുകളൊക്കെ ഒഴിവാക്കുകയും അങ്ങനെ ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കുട്ടികൾക്കാണ് ഇവിടെ ഇരിക്കാൻ പോകുന്ന എല്ലാം കുട്ടികളാണ് ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന ക്ലാസ് മുറികളിൽ എന്തായാലും ചൂട് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാര്യമാണ്, ഇത് മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. ഇനിയിപ്പം നമ്മള് രണ്ട് അധ്യാപകരോട് ഇനി അധ്യാപകരോട് ചോദിക്കുക. കാരണം സ്ത്രീകളും കൂടി പറയണ്ട, അവര് പറയുമ്പോഴാണ് ഇതിന് കറക്റ്റ് പെർഫെക്ഷൻ ആവുള്ളൂ. നമ്മള് സാന്ദ്ര ഞാൻ നോക്കുമ്പോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. സാധാരണ മണ്ണും മണലും സിമെന്റും ഒക്കെ നമ്മൾ കുട്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു 30% കുറവാണ് ഈ ഒരു രീതി യൂസ് ചെയ്യുമ്പം, ഈ ജിപ്സം ഇത് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ പൊതുവെ ഫംഗസ് വരില്ല, പൂപ്പിൽ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാരണം ഒരു പക്ഷേ കുട്ടികൾക്ക് അത് വളരെ നല്ലതായിരിക്കും. അലർജിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവര് ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്കി കെമിക്കൽസ് ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതും അതെ കെമിക്കൽസ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പം അധ്യാപകരുടെ അഭിപ്രായത്തിൽ കണ്ടില്ലേ, നമ്മൾ വളരെ ചൂട് കുറവാണ്, അവര് അലർജി മുതലായ പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതയില്ല, വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അധ്യാപകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാലക്കുടിയിൽ ഏറ്റവും പ്രശസ്തമായ ഈ ഒരു കലാലയത്തിൽ, ഇവിടുത്തെ ഈ ഒരു കോളേജിൽ, എസ് എച്ച് കോളേജിലേക്ക് ഈ ഒരു ഡി കെ ജിപ്സം പ്ലാസ്റ്റിക്സിനെ, ഒരു പ്ലാസ്റ്ററിനെ ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല തീരുമാനമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നല്ല കുട്ടികൾ നല്ല ആരോഗ്യപരമായി ഇവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.
അപ്പൊ നമ്മള് മോളില് പ്ലാസ്റ്റർ എന്ന് നമ്മള് ഇത്രയും കണ്ടു നോക്കാം. പക്ഷെ ഇനി ഇപ്പൊ മോളിലൊക്കെ സീലിംഗിൽ എന്താ ചെയ്യാ, എന്താ ചെയ്യാതി? സീലിംഗിൽ നമ്മള് ജിപ്സം ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മള് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ബോണ്ടിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, അതും ഡി കെര തന്നെയാണ്. ഡി കെര ജിപ്സം നമ്മൾ പരിചയപ്പെട്ടു. ഡി കെര ബോണ്ടിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, ശരിക്കും വേണമെങ്കിൽ പശയാണ്. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഇടും. അതായത് 24 മണിക്കൂറിന് ശേഷം മാത്രം നമ്മുടെ ജിപ്സം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നു അത് എന്തിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ടിങ് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിട്ടാണ്. പിന്നീട് അത് ഇളകി പോരിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. തിക്നെസ് ഒക്കെ എങ്ങനെ? സീലിംഗിന്റെ വന്നിട്ട് തിക്നെസ് നമുക്കൊരു 6 mm തിക്നെസ് വരെ പ്രതീക്ഷിക്കാം. വാളിലാണെങ്കിൽ 12 mm തിക്നെസ് നമ്മൾ ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു പ്ലാസ്റ്ററിങ്ങിന്റെ കനം, സിമെന്റ് പ്ലാസ്റ്ററിങ്ങിന്റെ കനം തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ ഭിത്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഭിത്തി കുറച്ച് അണ്ടുലേഷൻ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മള് ലെവൽ പിടിച്ചിട്ടാണ്, നമ്മുടെ ലെവൽ കറക്റ്റ് ആയിരിക്കും. ഭിത്തിക്ക് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എവിടെ 12 mm കൂടാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർ ട്യൂലം കിട്ടുന്നതല്ല, ഭിത്തി വളഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം. അപ്പൊ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഒരു വർക്കിന് നിങ്ങൾക്ക് നിങ്ങളൊരു നല്ലൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം പണിയുമ്പോൾ തീർച്ചയായിട്ടും മണല്, സിമെന്റ്, പുട്ടിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു 30% അതിന്റെ ഒരു കോസ്റ്റ് കുറച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒപ്പം സീലിംഗ് ചെയ്യാൻ സാധിക്കുമ്പോൾ ആൾക്കാരും വളരെ കുറവ് മതി, സമയം വളരെ ലാഭം. അതുപോലെ തന്നെ പെയിന്റ്, പെയിന്റിലാകുമ്പോൾ വളരെ കുറച്ച് പെയിന്റ് നിങ്ങൾക്ക് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. വേറെ ചില ഇതിന് അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് ഇത് പെയിന്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറവ് മതി എന്നാണ് ദീപക് നമ്മൾ പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ സാധനങ്ങളോ വീടോ പണിയുമ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാം. എന്തായാലും ഇതിന് കോൺടാക്ട് ചെയ്യാനായി ദീപകനോട് ചോദിക്കാം. ദീപക് എന്റെ നമ്പർ എന്ന് പറഞ്ഞത് നമ്മുടെ ഓഫീസ് എവിടെയാന്ന് പറയണം. എന്റെ ഓഫീസ് വന്നിട്ട് ചാലക്കുടിയാണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ബാക്ക് സൈഡിലാണ് എന്റെ ഓഫീസ്. ഓഫീസിന്റെ പേര് ഡി കെ ഡിസൈൻ എന്നാണ് ഓഫീസിന്റെ പേര്. നമുക്ക് 3 പ്രോഡക്റ്റ് ആണുള്ളത്. ഒന്ന് ഡി കെ ജിപ്സം, ഒന്ന് ഡി കെ ബോണ്ടിറ്റ്, ഒന്ന് ഡി കെ പ്രൈമർ. ഈ 3 പ്രോഡക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മറക്കാതെ ഓർത്തു വയ്ക്കുക, ഡി കെ ജിപ്സം പ്ലാസ്റ്റർ. നമ്മുടെ ഇപ്പൊ ഈ ചാലക്കുടി സറൗണ്ടിങ്ങിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ സഞ്ജീവ് ഹോസ്പിറ്റലിൽ വർക്ക് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ വർക്കല്ല, ഹോസ്പിറ്റലിൽ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളുടെ വർക്കാണ്. പിന്നെ കുറെ വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ എവിടെയായാലും നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുന്നത്. നമ്മൾ ഈ ജിപ്സം മാത്രമാണ് കൊടുക്കും, ജിപ്സം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സെയിൽസ് ആൻഡ് സർവീസ് ആണല്ലോ. അതായത് ഡി കെ ബ്രാൻഡിന്റെ ജിപ്സം ചോദിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. സെയിൽസും ഉണ്ട്, സർവീസും ഉണ്ട്. സർവീസ് ഉണ്ട്, നമ്മൾ രണ്ടും നമ്മൾ ചെയ്യുന്നു. അതിന്റെ സെയിലും ഉണ്ട്, അതിന്റെ സർവീസ് ചെയ്ത് കൊടുക്കും. എന്തായാലും വളരെ നല്ല പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ ചാലക്കുടിയിൽ തന്നെ വളരെ അഭിമാന സമ്മാനങ്ങളായി നമ്മുടെ SSC കോളേജ് മാതിരി സെന്റ് ജെയിംസ് ഇവിടെയൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം, കാരണം അത്രയും നല്ല സ്ഥാപനങ്ങളാണ് ഇവരെ സെലക്ട് ചെയ്തത്. എന്തായാലും ഡി കെ മറക്കാതെ ഓർത്ത് വയ്ക്കുക, ഡി കെ ജിപ്സം പ്ലാസ്റ്റർ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ സുനിൽ സരോവരം, ഒപ്പം രാഹുൽ PS, ലിജോ കെ ജോയ്. താങ്ക് യു. ഡ്രീംസ് ഡ്യൂട്ടി പെഡ് കളക്ഷൻസ് ചാലക്കുടി. മിന്നുന്നതെല്ലാം പൊന്നല്ല, മാറ്റുരച്ചാലേ പൊന്നിൻ ഗുണമറിയൂ, ഗുണമറിഞ്ഞാലേ മനം നിറയൂ. ഏവരുടെയും മനം നിറയാൻ മാറ്റുയർന്ന പൊന്ന് ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. സണ്ണി സിൽക്സിൽ തകർപ്പൻ കളക്ഷനും കലക്കൻ സമ്മാനങ്ങളും. പല ദേശങ്ങളിൽ നിന്നുള്ള തകർപ്പൻ കളക്ഷനിൽ നിന്ന് ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. 1st ₹50,000, 2nd 25,000, 3rd 5 പേർക്ക് 5,000 സ്വന്തമാക്കൂ. സണ്ണി സിൽക്സിനൊപ്പം ഈ ഓണം പൊന്നോണം. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. Atlas, affordable fashion destination, Chalakudi.